വീട്ടിൽ നമുക്ക് മല്ലിപ്പൊടി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം വെൽക്കം ബാക്ക് ടു സിബി സ്പൈസി കിച്ചൺ നമുക്ക് ഒരു അര കിലോ മല്ലിപ്പൊടി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കിലോ മല്ലി നല്ലതുപോലെ കഴുകി വെള്ളമെല്ലാം പോയതിന് ശേഷം നമ്മളൊരു പായയിലോ അതുപോലെ തന്നെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റിലോ വിരിച്ചിടുക അല്ലെങ്കിൽ തുണിയിൽ വിരിച്ചിട്ട് കഴിഞ്ഞാലും മതി ന്യൂസ് പേപ്പറിൽ വിരിച്ചിടാതെ ശ്രദ്ധിക്കണം കാരണം അതിൻ്റെ കാർബണൊക്കെ നനഞ്ഞിരിക്കും അതിലേക്ക് പറ്റി പിടിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ അരി വരുന്ന ചാക്ക് നേരെ കീറിയിട്ട് ഇടുന്നത് എന്നു കണ്ട ചാക്ക ഇതുപോലെ കീറിയെടുക്കുക അതിന് ഉൾവശം നല്ലതായിരിക്കും അപ്പോൾ അതങ്ങനെ ഇട്ടാൽ മതി വളരെ എളുപ്പത്തിൽ നമുക്ക് വെളിയിലുള്ളവർക്കൊക്കെ ഉണക്കിയെടുക്കാനായിട്ട് വളരെ നല്ലതാണിത് അല്ലെങ്കിൽ പായയിലിട്ടാലും മതി മല്ലി നല്ലതുപോലെ ഉണങ്ങിയതിന് ശേഷം നമ്മളതൊരു അടി കട്ടിയുള്ള ചീനച്ചട്ടിയിൽ ഇട്ടിട്ട് നല്ലതുപോലെ വറുത്തെടുക്കണം അതായത് ഡ്രൈ റോസ്റ്റ് ചെയ്യാമെന്ന് പറയും ഒരു ബ്രൗൺ നല്ല ബ്രൗൺ കളറ് വരുന്നവരെ നമ്മളത് വറുക്കണം അതിന് ശേഷം തണുത്തതിന് ശേഷമാണ് നമ്മളത് മിക്സിയിൽ പൊടിക്കണേ അതിൻ്റെ കൂടെ നമ്മളത് വറുത്തുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് കറിവേപ്പില ഇടുന്നത് വളരെ നല്ലതാണ് ഇനി നമുക്കിത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് പൊടിച്ചെടുക്കാം ദേ ഇത് പൊടിച്ചെടുത്ത ലാസ്റ്റിത് എനിക്ക് ഇത്രയും ഇതാണ് വന്നിട്ടുള്ളൂ വളരെ എളുപ്പത്തിൽ നമുക്കിത് ചെയ്തെടുക്കാം വളരെ നല്ല ഫ്ലേവറായിട്ട് ഇരിക്കുകയും ചെയ്യാം അതുപോലെ നല്ല കളറും കിട്ടും നിങ്ങൾക്ക് അരിച്ചെടുക്കണമെങ്കിൽ ഒരു സീവിലിട്ട് നല്ലതുപോലെ അരിച്ചെടുക്കാം നല്ലതുപോലെ ഒരു മായ ഒന്നും ചേർക്കാതെ നല്ല മല്ലിപ്പൊടി ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഞാനിത് തയ്യാറാക്കുമ്പോൾ അരിച്ചെടുക്കാറില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ അരിച്ചെടുക്കാം ഫൈൻ പൗഡർ ആവശ്യമുള്ളവർക്ക് എനിക്കിവിടെ കറികൾക്കൊക്കെ ഞാൻ ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ ഒത്തിരി ഫൈൻ പൗഡർ ഞാൻ ഉപയോഗിക്കാറില്ല ഞാൻ എപ്പോഴും ഇത് രണ്ട് മാസത്തേക്കുള്ള മല്ലിപ്പൊടി പൊടിച്ച് വയ്ക്കും അപ്പോൾ ഒര കിലോ പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ ദിവസത്തേക്കുണ്ട് അത് ടൈറ്റ് കണ്ടെയ്നറിൽ എടുത്ത് മാറ്റി വെക്കണം ആ കണ്ടെയ്നറിൽ ഒട്ടും വെള്ളമൊന്നും ഉണ്ടാവാതെ ശ്രദ്ധിച്ചാൽ മതി ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഇങ്ങനെ തയ്യാറാക്കി എടുക്കാനും പറ്റും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് പൊടിച്ചെടുക്കുമ്പോൾ ചെറിയ ജാറിലിട്ടിട്ട് കുറേശ്ശെ കുറേശ്ശെയായിട്ട് പൊടിച്ചെടുക്കുക അപ്പം നല്ല ഫൈൻ പൗഡർ കിട്ടും ഒത്തിരി ഇട്ട് പൊടിക്കാതിരിക്കുക അതുപോലെ ഇടയ്ക്കൊന്ന് ഒത്തിരി ഗ്യാപ്പ്